800 വരെ വിളിച്ചു. 800 സൂപ്പർ സ്ഥലം ഇവിടെ ആയിരിക്കും വരാ. കൊഞ്ച് നങ്ക് പടക്കൻ പാർക്കൽ ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് ഹാർബറിലാണ്, ചോമ്പാൽ ഹാർബർ. വടകരക്കാർക്ക് പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ ഹാർബറാണിത്. ഇവിടെ നിന്നാണ് മീനുകളൊക്കെ ലേലം വിളിച്ചിട്ട് മത്സ്യ തൊഴിലാളികൾ എടുത്തു കൊണ്ടുപോകുന്നതും പുറത്ത് മറച്ചു വെക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ വടകരയിൽ ഇപ്പോൾ മെയിനായിട്ട് ഉള്ള ഹാർബർ, അത്രയും ബോട്ടുകൾ, ചെറിയ ചെറിയ ബോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലൊക്കെ മീൻ വരും, പൂവൊക്കെ ചെയ്യും. അപ്പുറം ലേലം വിളി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് പോയി ലേലം വിളി എന്താ സംഭവം നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ലേലം വിളി, ആരൊക്കെയാണ്, എത്ര വയസ്സൊക്കെയാണ് പിടിക്കുന്നത് ഒക്കെ നോക്കാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെയാണ് മീൻ കൊണ്ടിട്ടിട്ട് മറിച്ച് വെക്കുക, ലോറിയിലേക്ക് കയറ്റുക, എക്സ്പോർട്ടിങ് എല്ലാം ഇവിടെയാണ്. അവിടെ ഇപ്പോൾ ലേലം വിളി ലൈവ് നടക്കുന്നുണ്ട്. നമുക്ക് ചെന്ന് നോക്കാം അല്ലേ. മറ്റേത്ര ഞാളെടുത്തോളെടുത്തേക്ക്. എന്തൊക്കെയാണ് പെടക്കുന്ന പെടക്കുന്ന മീനിനെ കാണാത്തവർ കണ്ടോളൂ. ഈ പെടക്കുന്ന മീൻ, പെടക്കുന്ന നങ്ക്, പെടപെടക്കുന്ന മീൻ. ആ എന്തൊക്കെ മീനുകളെന്ന് കൊടുത്തത് മൊത്തത്തിൽ. എന്താ പുറത്തേക്ക് ഇത് മൊത്തത്തിൽ ഒറ്റല്ലേല, മൊത്തം ലേലത്ത് വെച്ചാ എത്ര പറഞ്ഞേ കിട്ടി കഴിഞ്ഞാ എത്ര കൊടുത്തേ അറന്നൂറിന, 3000, 900, 900 രൂപയ്ക്ക് മൊത്തം. ഇത് രണ്ട് മൂന്നായി തിരിക്കണമെങ്കിൽ കുറെ പണിയുണ്ട് അല്ലേ. ഇപ്പൊ മാറ്റി മാറ്റിണ്ടേ, ഇങ്ങനെ തന്നെ കൊടുക്കുവയ്യാ. തൊള്ളായിരം റുപ്യക്കാണ് ആ മൊത്തം സാധനം കൊടുത്തത്. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യണം, മാറ്റി മാറ്റി നങ്ക് വേറെ മറ്റേ എന്തെല്ലാം വേറെ വേറെ അക്കിയിലിട്ടിട്ടാണ് കൊടുക്കുക, സ്ട്രെയിറ്റ് കൊടുക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തം സംഭവം ഞാൻ കാണിച്ചു തരാം. ഹാർബറിൽ മൊത്തമായിട്ടും ഒരുപാട് ബോട്ടുകൾ, ഏകദേശം എത്ര ബോട്ടുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. 800 വരെ വിളിച്ച് പെട്ടക്കുന്ന നങ്ക് ഉണ്ട്. 800 സെറ്റാ, 800 കംപ്ലീറ്റ് കൊട്ടയിലെ കൈസ് ഇറക്കുന്ന സ്ഥലം. ഈ ചോമ്പാലിനെ പറ്റിയിട്ട് മൊത്തമായിട്ടും ഒരു എന്താ പറയുക, ചുരുക്കി ഒരാൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ പേരെന്താ? സിറാജ്. സിറാജ് ആ സിറായിക്ക പറ പറഞ്ഞോ. ഇതിപ്പോ എത്ര വർഷം ഇവിടെ ഈ ഹാർബർ തുടങ്ങിയിട്ട്? ഇപ്പൊ എത്ര വർഷം? ഇപ്പൊ 20 വർഷം. എക്സ്പോർട്ടിംഗ് നടക്കുന്നുണ്ടോ? എക്സ്പോർട്ടിംഗ് വെച്ചാല് കയറ്റുമതി. ഇത് വെച്ചാല് പല സ്ഥലത്തും പല മാർക്കറ്റും, കേരളത്തിലും കേരളത്തിൽ പുറത്തും ബോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രല്ല, ഇവിടെ ഇപ്പോ പയ്യോളി, വടകര, മായി, തലായി, അവരെല്ലാം ഇവിടെ വരുന്നത്, എല്ലാം ഇവിടെ വരുന്നത്. ഒരു മൊത്തത്തിൽ 10-100 തോണി ഉണ്ടാവും വളക്കുന്ന, ചെറിയ ബോട്ട്, ചെറുതല്ല, ഒരു 10-40 പോകുന്ന തോണി. ചെറുമാതിരി ഒരു 10-20 ഉണ്ടാവും. നമ്മള് ഉമ്മ പറ്റിയത് ഇവിടെ തന്നെ, ചോമ്പാൽ ഹാർബർ. നമ്മളെ വരല് മീൻ കയറ്റിയേക്കാം, ലോഡിംഗ് 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 ആക്കാം, ലോഡിംഗ്. ഇത് ഇതുപോലത്തെ വണ്ടി ഇത് ഇപ്പം കോഴിക്കോട് വന്ന വണ്ടിയാണ്.
ഇപ്പൊ എസ് എഫിന് വണ്ടി, ഇവിടുത്തെ കമ്പനി വണ്ടി, ഇവിടുത്തെ ഇവിടുത്തെ ചോമ്പാല വണ്ടി, എസ് എഫ് ബി എഫ് എം ഇതാ ഒന്നിതാ എസ് എഫ്. ഇത് ഇത് ലോഡായിട്ട് ഇന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്തേക്ക് വിടും. മീൻ കുറഞ്ഞാല് ഇത് എസ് എഫിന്റെ വണ്ടി, ഇത് ഒന്ന് രണ്ട് മൂന്ന് അതെല്ലാം അങ്ങനെ കുറെ ഉണ്ട്, ഒരുപാട് കമ്പനി കാണുന്നുണ്ട്. ബി എഫ് എം, സി എസ് എഫ്, ഡബിൾ എൻ, പിന്നെ പ്രവീൺ ചോമ്പാല, ആ അങ്ങനെ ഉണ്ട്. ചെറു വണ്ടി കയറി 10 രൂപ ഉണ്ട്, അത് എല്ലാ കമ്പനിയിലും ഉണ്ട്. ഒരു ബസ്സും ഇല്ല, നേരിട്ട് വന്നു അങ്ങനെ ബസ്സും ഇല്ല, ഒരു ബസ് അങ്ങനെ ഒരു ബസ്സും വിളിയില്ല. ആർക്ക് പേരാ ആർക്ക് ലേലം വിളിക്കാം. ഈ കാമ്പാൽ ആർബർ ഉള്ളവരുണ്ട്, കെ ടി സി അബ്ദുള്ള, കെ ടി സി അബ്ദുള്ള ഔൽക്ക, ഞാൻ സ്വന്തം തന്നെ വായ്പ ഇവിടെ ആർബർ വരുന്നേരുള്ള മുമ്പേയുള്ള ആളായത് കെ ടി സി പേരാൻ പറ. ഇതെല്ലാം ഇവിടുത്തെ വർക്കേഴ്സാണ്. പേരെന്താ? പേരെന്താ? നിങ്ങളെ പേരെന്താ? അജിനാസ്. അജിനാസ് പേര് ഋതുൻ. മഹമൂദിക്കാ മെയിൻ ആള് ഇവിടുത്തെ ഓളനോ അല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഏകദേശം ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ട് കുറച്ചും കൂടി നമ്മൾ ലേലത്തിലേക്ക് ചെന്ന് നോക്കാം. ലേലം വിളി എന്തായാലും നോക്കാം. നമ്മളെ ഷിഹാബ് ഇവിടെ പോയി. ഷിഹാബ് പോവാ. ഇതിന് എത്ര പറഞ്ഞേ? കൊഞ്ച് നങ്ക് പടക്ക. ഈ സംഭവം എന്താ ചെറുത്? ഈ ചോന്നതോ? ഇങ്ങോട്ട് ചാറല്ലേ? നിങ്ങളിപ്പോ പോയി വന്നതാ? ഇനിയിപ്പോ ഇന്ന് പോവില്ല, നാളെ. ഓക്കെ. നാളെ എത്ര മണിക്കാ പോവാ? എന്നെ കൂട്ടുവാ, എന്നെ കൂട്ടുവാ. നിങ്ങളോട് ചോദിക്കുക ഒരു ചോദ്യമുണ്ട്. ഞാനിവിടെ വന്ന എന്നെ ഒന്ന് കടല് കറക്കി തരുവാ. ഏതെങ്കിലും ദിവസം ഞാൻ വരുമ്പോൾ നേരത്തോടെ വരും. ഇത് യൂട്യൂബ് ചാനലാണ്, പാറക്കൽ ബ്ലോഗ്സ് എന്ന് പറയും. എനിക്ക് ഈ കടലിലൊന്നൊന്ന് കറങ്ങി ഛർദ്ദിക്കാൻ വരുന്നതിന് മുമ്പ് തിരിച്ചിങ്ങി എത്തണം. ആ കിടക്കുക. 50 ദിവസം ഒരു സംഭവം കേട്ടോ നമുക്ക്. ഞാൻ ഒരു ദിവസം വരുന്നത്. ഓക്കെ. ഒരു ഈ ആഴ്ച തന്നെ വരുമ്പോക്കോ, നോക്കട്ടെ. ഞാൻ വരേണ്ട ഈ സമയത്ത് ഇവിടെ എത്തും. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പണി ചെയ്യുക, ഫ്രീ ആവുക. അന്നേരം എത്തിയ സുഖമായിട്ട് പോയിക്കൂടെ. ഓക്കെ. നിങ്ങളെ പേരെന്താ? കുട്ടിമോ. നിങ്ങളെ പേരെന്തേനു? ഉത്തമൻ. പേരെന്താ? തേജസ്. അശ്വിൻ. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ഒരു സംഭവം കേട്ടോ, ഒരു ദിവസം കടന്ന് കറിയിക്കലാം. ഞാൻ ഇങ്ങെത്തു, നിങ്ങളുണ്ടാവില്ലേ? ഞാൻ അവിടെ എത്തും. ഓക്കെ. നേരത്തോടെ വരും ഞാൻ. ഓക്കെ. നമ്മളങ്ങനെ ഹാർബർ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളൊരു ദിവസം ബോട്ടിൽ കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഇവിടെ നേരത്തോടെ വന്നിട്ട് വീഡിയോ ചെയ്യണം. മൂപ്പരോട് സംസാരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സ്റ്റേ ട്യൂൺഡ്.